ഹലോ ഹായ് മാഹീൻ മച്ചാൻ ഹിയർ ക്ലബ് എഫ് എം ട്രിവാൻഡ്രത്തിൽ നിന്നും ആക്ച്വലി ഞാനിപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. സുനിൽസ് വാക്സ് മ്യൂസിയം, ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു സംഭവം തന്നെയാണ്. അത് തിരുവനന്തപുരത്ത് മാത്രമേ ഉള്ളൂ, നമ്മ തിരുവനന്തപുരത്ത് മാത്രമേ ഉള്ളൂ. ട്രിവാൻഡ്രംകാർക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഇത്. കറക്റ്റ് പ്ലേസ്, ഈ ലൊക്കേഷൻ എവിടെയാന്ന് വെച്ചാൽ പത്മനാഭന്റെ ആ മണ്ണിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. ശ്രീ പത്മനാഭ ടെമ്പിളിന്റെ അതായത് ബാക്ക് വശത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കാം. സംഭവ ബഹുലമായിട്ടുള്ള കാഴ്ചകളാണ്. ഇതിനെ പറ്റിയിട്ട് വ്യക്തമായിട്ടൊക്കെ പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ ഒരാൾ ജോയിൻ ചെയ്യുന്നുണ്ട്. കമാ, ഹലോ, ഹായ്. ഹായ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എല്ലാം എല്ലാം ആയിട്ടുള്ള ഒരാളും കൂടെയാണ്. ഓക്കെ, പേരെന്താണ്? എൻ്റെ പേരാണ്. ഓക്കെ, എന്തായാലും കണ്ടതിൽ സന്തോഷമുണ്ട്. കേരളത്തിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു വാക്സിനേഷൻ നമുക്ക് കാണാൻ പറ്റുന്ന ട്രിവാൻഡ്രത്ത് മാത്രമായിരിക്കും, വേറെ ഒരിടത്തും ഇല്ല. അപ്പൊ ഈ എൻട്രി ടിക്കറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നവർക്ക്? ടിക്കറ്റ് റേറ്റ് 100 rupees ആണ്. ഓക്കെ, അഞ്ചു വയസ്സിന്റെ താഴെ പിന്നെ സ്കൂൾ കോളേജ് അങ്ങനെയൊക്കെ വരുമ്പോ നമ്മള് മാക്സിമം ഡിസ്കൗണ്ട് കൊടുക്കും. അപ്പൊ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ വരുന്ന കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഡിസ്കൗണ്ട് ഉണ്ട്. മുതിർന്നവർക്ക് 100 rupees, 5 വയസ്സിന് താഴെയുള്ളവർക്ക് ടിക്കറ്റ് ഫ്രീ ആയിരിക്കും. എന്തായാലും ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം എവിടെയാണ്? ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ നേരെ അങ്ങടേക്ക് ചെല്ലുന്നതായിരിക്കും. അപ്പൊ ഇവിടെ നിന്നാണ് നമ്മളെ എൻട്രി. അപ്പൊ ഒന്ന് നമുക്ക് കാണിച്ചു തരാം. തീർച്ചയായും. ഓക്കെ, പ്ലീസ്. സുനിൽ എന്ന് പറയുന്ന പറയുന്ന പേര് നിങ്ങൾ കേട്ടു. സുനിലാണ് ഇതിന്റെ ശില്പി എന്ന് പറയുന്നത്. സുനിൽ എപ്പോഴാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇങ്ങനത്തെ ഒരു സംഭവം 20 years മുമ്പ് തന്നെ പുള്ളി ഇതിൻ്റെ ഒരു ഗവേഷണത്തിനും സ്വന്തമായി ഉണ്ടാക്കാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലായിട്ട് ഈ വാക്സിൻ്റെ ഗുരു എന്ന് പറഞ്ഞിട്ട് ആരുണ്ട്. പുള്ളി സ്വന്തമായി ഇങ്ങനെ പഠിച്ച ഒരു സംഭവമാണ്. ഓ, ഓക്കെ. ആദ്യമേ നമുക്ക് കയറുമ്പോൾ തന്നെ ഈ വാക്സിനേഷൻ കയറുമ്പോൾ തന്നെ ഇരിക്കുന്ന മഹാത്മാഗാന്ധിജിയാണ്. ഒരു രക്ഷയല്ല ഈ ഒരു ശില്പത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഹെയർ ഒക്കെ അല്ലെ, ഒറിജിനൽ ഹെയർ ആണ്. ആരും കണ്ട ഉടൻ തന്നെ ഓടി വന്ന് ടച്ച് ചെയ്യരുത്, തൊടാൻ സംഭവിക്കില്ല ഇവിടെ. അത് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ മലയാളീസൊക്കെ കണ്ട ഉടൻ തന്നെ വെപ്രാവത്തിൽ അയ്യോ എന്നെല്ലാം പറഞ്ഞ് ഓടിപ്പോയി പിടിക്കും, അത് പാടില്ല. ഇവിടെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഡോണ്ട് ടച്ച് എന്ന്. പെർഫെക്റ്റ് അല്ലേ? അതിന്റെ വേറൊരു സംഭവം കറക്റ്റായിട്ട് കാണിച്ചില്ല. ഈ വാക്സിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വെയിൻ വരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, വെയിൻ ഒക്കെ പെർഫെക്റ്റ് ആണ്. വാവ്, പിരിയത്തിന്റെ മുടി, മീശക്ക് മീശയുടെ മുടി, ഹെയറിന് ഹെയറിന്റെ മുടി, അങ്ങനെയൊക്കെയാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ഒരു അക്ഷരല്ലേ, എന്നാ ഒറിജിനാലിറ്റി. അടുത്തേക്ക് പോകാം. അന്ന ഹസാരെ ആണ് നമുക്ക് കാണാൻ പറ്റുന്ന. ഇത് ബോഡി മെഷർമെന്റ്, റിയൽ ആയിട്ട് ബോഡി മെഷർമെന്റ് എടുത്തിട്ട് അതേ പ്രതിമ കറക്റ്റ് ആയിട്ട് ചെയ്തതാണ്. സുനിൽ ഡയറക്റ്റ് ആയിട്ട് അന്നാസാരിയുടെ അടുത്ത് പോയി അല്ലേ? അതെ, കറക്റ്റ് ആയിട്ട് പോയി ബോഡി മെഷർ ചെയ്ത് ഉണ്ടാക്കിയ ശില്പമാണ്. സുനിലിന്റെ ഒരു പ്രത്യേകതയാണ്. ഇപ്പൊ എ ആർ റഹ്മാൻ ആണെങ്കിൽ എ ആർ റഹ്മാന്റെ അടുത്ത് പോവും, അവിടെ ചെന്ന് മെഷർമെന്റ് എടുക്കും, അതിന്റെ ശില്പം ഉണ്ടാക്കും. കറക്റ്റ് വെയിറ്റ്, അത് ഇതിങ്ങനെ കുറെ ഫോട്ടോസ് ഒക്കെ എടുത്ത് അതിനനുസരിച്ചാണ് ശില്പം ഉണ്ടാക്കുന്നത് അല്ലേ? ഓക്കെ. ജവഹർലാൽ നെഹ്റു ചാച്ചാജി, ചാച്ചാജി കണ്ടോ, മാസ്ക്. ഷിർഡി സായിബാബ കിടക്കുന്ന, അതെ നമ്മൾ കണ്ടിട്ടുള്ള അതേ രൂപം തന്നെയാണ് കിടക്കുന്ന, അതേ പോസില്, പെർഫെക്റ്റ്. അടുത്ത നമ്മൾ കാണാൻ പോകുന്ന മെഷർമെന്റ് എടുത്തിട്ടുള്ള ഒരു സംഭവമാണ്. യാ, ഏതും പെർഫെക്റ്റ് മെഷർമെന്റ് ആയിരുന്നു. പ്രകാശ് രാജ്, നിങ്ങൾക്കറിയാം. എന്തായാലും അദ്ദേഹത്തിന്റെ കറക്റ്റ് മെഷർമെന്റ് ഇതൊക്കെ ഹൈറ്റും എല്ലാം അല്ലേ പെർഫെക്റ്റ് ആയിട്ട് സുനിൽ ചെന്ന് ഡയറക്റ്റ് ആയിട്ട് എടുത്ത് അത് പ്രതിമയാക്കി മാറ്റി. ബാക്സ് പ്രതിമ, മാസ്. കുട്ടികൾക്ക് പഠിക്കാനും അതുപോലെ തന്നെ കോളേജ് സ്റ്റുഡൻസിന് എല്ലാം വേണ്ടതായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഇത്. കണ്ടിരിക്കണം ഈ ഒരു വാക്സിൻ മ്യൂസിയം. കാരണം എന്താന്ന് വെച്ചാൽ അങ്ങനത്തെ കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, ഒരുപക്ഷെയല്ല രവീന്ദ്രനാഥ് ടാഗോർ, ഇതൊക്കെ നമ്മൾ പുസ്തകത്തിലൊക്കെ അല്ലേ, നമ്മൾ ഡയറക്റ്റ് മറ്റേ പടത്തിലൂടെയൊക്കെ എന്നാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതായത് ഡയറക്റ്റ് നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. കേട്ടോ, ഇവിടെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ പെർഫെക്ഷൻ അല്ലേ. ഇത് മെഷർമെന്റ് ഒന്നും അല്ല, ഇത് ശരിക്കും ഒരു
ശില്പം ഉണ്ടാക്കിയതാണ്, വാക്സ് മില്ലിൽ ഉണ്ടാക്കിയതാണ്. ഇതിൽ മെഷർമെന്റ് ഒന്നാണ്. അതുപോലെ തന്നെ കോഡ് ഓഫ് ക്രിക്കറ്റ് സച്ചിൻ രമേശ് ടെണ്ടുൽക്കർ കാണാൻ പറ്റും. ഇത് മെഷർമെന്റ് ഒന്നുമല്ല. വിരാട് കോഹ്ലി, ഇന്ത്യൻ ക്യാപ്റ്റൻ വിരാട് കോഹ്ലി. അതുപോലെ തന്നെ മെയിനായിട്ട് പറയുകയാണെങ്കിൽ വൈസ് പ്രസിഡന്റ് ഓഫ് ദ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ റാഷിദ് അൽ മക്തൂം. നമ്മുടെ ഇന്ത്യയുടെ അഭിമാനകരമായിട്ടുള്ള യെസ് പലരും ഇദ്ദേഹത്തിന്റെ മീശ വരെ അതായത് സ്റ്റൈലാക്കി മാറ്റിയ അഭിനന്ദൻ, നിങ്ങൾക്കറിയാം. യാ തൊടാൻ പാടില്ല, അതറിയാമോ? മാസ് മാസ് സുനിലിനെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? അതാണ് സുനിൽ. സുനിൽ റിയൽ ആയിട്ട് ചെന്നിട്ട് നരേന്ദ്രമോദിജിയുടെ ഒക്കെ മെഷർമെൻ്റ് എടുത്തിട്ട് വാക്സ് ഉണ്ടാക്കിയ പ്രതിമ. ഇതാണ് സുനിൽ കാന്തല്ലു. ഓക്കെ, കരീന കപൂർ, കങ്ങ, രജനി സാർ, മാസ്, ഓ ഇരിപ്പുണ്ട കപ്പാലിയടാ. ഇനി നിങ്ങളുടെ ഓൾ ടൈം ഫേവറേറ്റ് സ്റ്റാർ ആയിട്ടുള്ള, യെസ്, നമ്മുടെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള മറ്റൊരു വ്യക്തി നിങ്ങൾക്കറിയാം, യെസ്, ലാലേട്ടൻ. ലാലേട്ടൻ കുറച്ചുകൂടി യങ് ആയിട്ട് അല്ലേ, നിങ്ങളുടെ ചിൽ കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്ന. ഇനി നിങ്ങൾ പലരും വിചാരിക്കുന്നുണ്ട് കമന്റ് എടുത്തിട്ട് മോദിജി എവിടെയാണ്. നോർത്ത് ഇന്ത്യൻസ് ഒക്കെ വന്ന് ലാലേട്ടന്റെ കൂടെ നിന്നൊക്കെ ഫോട്ടോ എടുക്കുന്നത്. ലാലേട്ടന്റെ ആ ബീച്ച് കണ്ട എം ജി ആർ. നമുക്ക് ദൂരം നോക്കുമ്പോൾ ഈ വാക്സിൻ ഇങ്ങനെ വേർക്കും പോലെ നമുക്ക് തോന്നി. ദൂരം നോക്കുമ്പോൾ ഒരു നിന്ന് വേർക്കാണെന്ന് നമുക്ക് തോന്നി. സർദാർ വല്ലഭായ് പട്ടേൽ. അറ്റ് ലാസ്റ്റ് ഈ ഒരു മ്യൂസിയത്തിൽ ലാസ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്ന നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രജി മോദി. അപ്പൊ കാണാൻ പറ്റുന്നുണ്ട്, അയക്കുന്നുണ്ടല്ലേ. അപ്പൊ ഞാൻ കുറച്ച് പേപ്പർ ഒക്കെ കൊടുത്തിട്ടുണ്ട്, സൈൻ ചെയ്ത് തരുമായിരിക്കും ഞാൻ കൊടുത്തിട്ടുണ്ട് കൂടെ. അപ്പൊ എന്തായാലും മസ്റ്റ് ആയിട്ട് നിങ്ങൾ വരിക. എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയായിരിക്കും മോദിജി പറയേ? യാ, സുനിൽ വാക്സ് മ്യൂസിയം. സുനിൽ വാക്സ് മ്യൂസിയത്തിലേക്ക് വരിക. എവിടെയാണ് എക്സാക്ട് പ്ലേസ് എന്ന് ചോദിച്ചാല് പറഞ്ഞു കൊടുക്കാം. എവിടെയാണ് അനിൽ? ഇത് സൗത്ത് സ്ട്രീറ്റിലാണ്, പാർക്കിംഗ് ഗ്രൗണ്ടിന് ഓപ്പോസിറ്റിലാണ്. കൊട്ടാരത്തിന്റെ ഈ റോഡ് മാറിയ ബിൽഡിംഗിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോ മസ്റ്റ് ആയിട്ട് കാണാം. ഇനിയും ഒരുപാട് ഇതേപോലത്തെ ശില്പങ്ങൾ വരുമല്ലേ. ഇനി ഒരിക്കലും മസ്റ്റ് ആയിട്ട് നിങ്ങൾ സുനിൽ വാക്സ് മ്യൂസിയത്തിലേക്ക് വരിക. ഒരുപാട് കാഴ്ചകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. വന്നില്ലെങ്കിൽ നഷ്ടമാണ്. അതും ട്രിവാൻഡ്രംകാർക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണിത്. ഏതായാലും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ക്ലബ് എഫ് എം. ഇവിടെ മാത്രമാണ് ടൺ കണക്കിന് ഫൺ.